ഹലോ, ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ബിസിനസ് മുന്നോട്ട് നന്നായി രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അയാൾക്ക് ഏറ്റവും ആവശ്യം അയാളുടെ അവയർനെസ് ആണ്, അയാളുടെ ആ സെൽഫ് അവയർനെസ് ആണ്, അവബോധം. അപ്പം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കൂടുതലും നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വലിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് സൂപ്പർ ചില്ലിലോട്ട് പോയിരുന്ന ആൾക്കാർ, അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവർക്ക് സാധാരണ ഒരു മനുഷ്യനേക്കാൾ എന്തോ എക്സ്ട്രാ ഒരു കഴിവുണ്ട്. ആ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മിക്കവാറും ആൾക്കാർക്കും ആ വിറ്റ്നസ്സിങ് പവറുണ്ട്. അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചോ പേടിയോ ഇല്ല, പാസ്റ്റിനെ കുറിച്ചുള്ളത് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അവർ പ്രസൻറ്റ് മൂവ്മെൻ്റ് അവയർനെസ്സിലായിരിക്കും എപ്പോഴും. അവർക്ക് ഒന്നിനെ കുറിച്ചും ഭയം കാണുകയില്ല. ഭയമുള്ളവർക്ക് ഒരിക്കലും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അവർ ആ വിറ്റ്നസ് ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാനും അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ ഒരാളൊക്കെയാണ് സാമ്പത്തികമായിട്ട് നല്ലൊരു രീതിയിലേക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. മറ്റൊരാൾക്ക് പേടിയായിരിക്കും, ഒരു 100 രൂപ ഒരാളെ സാധനം മേടിക്കാൻ കൊടുത്ത് വിട്ടാൽ പോലും ടെൻഷനാണ്, അയാൾ തിരിച്ചു വരുമോ, അയാൾ പറ്റിക്കുമോ. ഇതെല്ലാം മനസ്സിൻ്റെ ഒരു കളികളാണ്. അപ്പോൾ ആ മനസ്സ് അതിൽ ട്രാഫിക്ക് കുറയുകയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ. അയാൾ ഒരു ശരിക്കും ഒരു മാസ്റ്ററാകും, മൈൻഡിൻ്റെ മാസ്റ്ററായി തീരുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സാക്കണതെന്ന് വെച്ചാൽ, നമ്മൾ ഞാനൊരു ഇതിൻ്റെ ഒരു ആദ്യ ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു, പാർട്ട് 1. ഇപ്പോൾ പാർട്ട് 2 ആണിത്. ആ പാർട്ട് 1 എന്നത് ഞാൻ പറയുന്നുണ്ട് ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളിയിൽ നമ്മൾ എങ്ങനെ മുന്നേറുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ലൈഫിൽ ബിസിനസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴും സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്നിനകത്ത് നമ്മളൊരു കോച്ചുണ്ട്. നമ്മൾ കോച്ചിനെ സമീപിക്കുന്നു, അതിന് ആ കറക്റ്റ് സിസ്റ്റത്തിലൂടെ പോകുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ സ്റ്റേറ്റ് ടീമിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലോ അല്ല ഐ പി എല്ലിലോ അങ്ങനെയൊക്കെ കളിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന ഒരാളെന്താ ചെയ്യുന്നത് വെച്ചാൽ, അയാൾക്ക് കൊണ്ട് കോച്ച് കൺസൾട്ടൻ്റ് കാണും, ബിസിനസ് കൺസൾട്ടൻ്റ്. അപ്പം അത് ചോദിക്കാനും അത് മനസ്സിലാക്കാനും ലിസണറായിരിക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ. ആ ബിസിനസ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്ത് ഓരോ ലോയാണ്, ആ ലോ മനസ്സിലാക്കുക, കമ്പനി എന്താണെന്നും കമ്പനി ലോ എന്താണെന്നും ട്രസ്റ്റ് എന്താണെന്നും, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി അങ്ങനെ അത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് പോകുന്ന ഒരാൾക്കാണ് പെട്ടെന്ന് സൂപ്പർ റിച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ഒരാൾ എപ്പോഴും പറയും മറ്റേ ആൾ ചുമ്മാ കള്ളപ്പണം കൊണ്ട് കാശ് ഉണ്ടാക്കിയെന്നൊക്കെ പറയും. അതെല്ലാം ഒരു മൈൻഡിൻ്റെ കളികളാണ്, ശരിക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അയാൾ സത്യസന്ധമായിട്ട് തന്നെ ലീഗലായിട്ട് ബിസിനസ് ചെയ്തായിരിക്കും കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അയാൾ അസറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലയബിലിറ്റി ഇല്ല. അസറ്റിലൂടെ വീണ്ടും അയാൾക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു മൈൻഡ് സെറ്റാണ്. അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബിസിനസ്സിങ് തന്നെയാണ്. ഈ ബിസിനസ്സിങ് ആണ് ശരിക്കും ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് അയാൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കറക്റ്റായി വരും. അപ്പോൾ അയാൾ ശരിക്കും ലോ എല്ലാം അപ്ലൈ ചെയ്ത് തുടങ്ങും, നാച്ചുറൽ ലോസ്. അതൊരു നമ്മളൊക്കെ ആരും നാച്ചുറൽ ലോസ് നമ്മളാരും പഠിപ്പിച്ചാലും ഇവിടെ കാര്യമില്ല, നമ്മുടെ ഒബ്സർവേഷൻ തന്നെയാണ്. നമ്മൾ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ആ പ്രകൃതിക്കെതിരല്ലാതാകും ശരിക്കും പറഞ്ഞാൽ. പ്രകൃതിക്ക് അനുകൂലമായിട്ട് പ്രകൃതി എങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുക മാത്രം ചെയ്യും. അപ്പോൾ നമുക്ക് എനർജി നഷ്ടപ്പെടത്തില്ല, ഊർജം നമ്മളിൽ നിറഞ്ഞു കവിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് അല്ലെങ്കിൽ ഡ്രീം, ഇതെല്ലാം വേണ്ട ഒരു സംഭവങ്ങൾ തന്നെയാണ്. ഡ്രീം എപ്പോഴും കാണണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് വളരെ ശരിയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ഡ്രീം ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ അവയർനെസ് തന്നെയാണ്. അവയർനെസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതൊരിക്കലും നമുക്ക് ഒരാളെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇത് അത് തന്നെ നമ്മളുള്ളിൽ ഡെവലപ്പ് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരാളെ ഈ എന്താണ് ഈ ബിസിനസ്സിങ്ങെന്ന് അയാളെ പറഞ്ഞ് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക ചെയ്ത്. അപ്പം അത് തയ്യാറായി വരുന്ന ഒരാളെ എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിത് 10 പേരെ വിളിച്ചു കൂട്ടി പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാകത്തില്ല. അത് സെർച്ച് ചെയ്ത് വരുന്ന ഒരാൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ താനെ അയാൾ ആ കോൺഷ്യസ്നെസ് വളർന്നുകൊണ്ടിരിക്കും, താനെ വളർന്നോളും. അതിനൊന്നും വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു എഫേർട്ടും വേണ്ട, അത് സംഭവിച്ചോളും. ഓക്കെ.